ജ്യോതിഷങ്ങളിൽ വെച്ച് ഏറ്റവും പ്രാധാന്യമേറിയ ഒന്നാണ് വേദജ്യോതിഷം. വേദജ്യോതിഷമനുസരിച്ച് ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ സങ്കടങ്ങളും മാറി ഒരുപാടൊരുപാട് സുഖ സൗകര്യങ്ങൾ വന്നു ചേരുന്ന, ജീവിതത്തിലെ മോശമായ അവസ്ഥയെല്ലാം മാറി അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് പോകുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട്. ഈ നക്ഷത്രജാതകർക്ക് ശുക്രൻ സകല കഷ്ടപ്പാടുകളും മാറ്റി ഒരുപാടൊരുപാട് ധനധാന്യ സമൃദ്ധി വർദ്ധിപ്പിക്കുന്നു. ഇവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറുന്നു. ആഗസ്റ്റ് മാസത്തിലെ രാശിമാറ്റങ്ങളും ശുഭയോഗങ്ങൾ ഈ നക്ഷത്രജാതകർക്ക് നൽകും. നീണ്ട കാലങ്ങളായി ഇവർ അനുഭവിച്ച ദുഃഖദുരിതങ്ങളൊക്കെ മാറി ഒരുപാടൊരുപാടൊരുപാട് ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഇവർ എത്തും. ശുക്രൻ നീചരാശിയായ കന്നിയിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഫലമായി പല നല്ല കാര്യങ്ങളും ഈ നക്ഷത്രജാതകർക്ക് സംഭവിക്കാൻ പോവുകയാണ്. ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഇവർക്ക് സാധ്യമാകും. കൊതിച്ച കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതീവ സമ്പൽ സമൃദ്ധിയിലേക്കാണ് ഈ നക്ഷത്രജാതകർ എത്തുന്നത്. ഇവരുടെ ദുഃഖദുരിതങ്ങൾ മാറുന്നു, ഇവരുടെ സങ്കടങ്ങളൊക്കെ അവസാനിക്കുന്നു, ഒരുപാടൊരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും ഇവർ എത്തുന്നു. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകയിരം തുടങ്ങി 28 നക്ഷത്രജാതകർക്കും ഓരോരോ ഫലങ്ങളാണ് വന്നു ചേരുക. ഇനി ഇവരുടെ ജീവിതത്തിൽ ഒരുപാടൊരുപാട് സമൃദ്ധികൾ വന്നു ചേരും. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറും. സങ്കടങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാടൊരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർക്ക് എത്താൻ സാധിക്കും. ശുക്രൻ ഉദിച്ചാൽ അങ്ങനെയാണ്. നമുക്കൊരുപാടൊരുപാട് നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ആഗ്രഹിച്ചതെന്തും നേടിയെടുക്കുവാൻ സാധിക്കും. സ്വപ്നങ്ങളൊക്കെ സഫലമാകും. തീരാ ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് ഒരു നല്ല സമയത്തിലേക്ക് ഈ നക്ഷത്രജാതകർ എത്തുന്നു. ആ നക്ഷത്രജാതകരെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ അറിയുന്നത്. ഇവർക്ക് വരാനിരിക്കുന്നത് ധനധാന്യ സമൃദ്ധിയാണ്. ആഗ്രഹങ്ങൾ ഒക്കെ നടക്കാൻ പോകുന്ന സമയമാണ്. ശുക്രൻ്റെ ഗുണാനുഭവങ്ങൾ കൊണ്ട് ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും എല്ലാ ദുഃഖദുരിതങ്ങളും മാറി ഒരുപാടൊരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും പോകുന്ന ആ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം. ഇവർ ചെയ്യേണ്ട വഴിപാടുകളെക്കുറിച്ചറിയാം. ദാനധർമ്മങ്ങൾക്കൊക്കെ മുൻതൂക്കം കൊടുത്ത് ഈ നക്ഷത്രജാതകർ മുന്നോട്ട് പോവുക, കുതിക്കാനായി തയ്യാറായി. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിക്കും. ജീവിതത്തിലെ എല്ലാ വിഷമഘട്ടങ്ങളും മാറിക്കിട്ടും. ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്താണോ അതൊക്കെ നിങ്ങളുടെ കൈത്തുമ്പിൽ എത്തും. നിങ്ങൾ കൊതിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. നിങ്ങളുടെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിക്കുന്നു. നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും അവസാനിക്കുന്നു. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നു. ആ നക്ഷത്രജാതകരെ നമുക്കറിയാം. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കും. സർവൈശ്വര്യം വന്നു ചേരുന്ന, ജീവിതത്തിലെ എല്ലാ ദുഃഖ ദുരിതങ്ങളും അവസാനിച്ച് ഒരുപാടൊരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും പോകുന്ന ആ പ്രിയമുള്ള ധനഭാഗ്യമുള്ള ആ നക്ഷത്രജാതകരിൽ ആദ്യത്തെ നക്ഷത്രം ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രജാതകർക്ക് സർവൈശ്വര്യമാണ് ഇനി വന്നു ചേരാൻ പോകുന്നത്. ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും എല്ലാ ദുരിതങ്ങളും പമ്പ കടക്കുന്നു. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്നു. ഒരു നല്ല സമയത്തിലേക്ക് ഇവർ എത്തുന്നു. ഇവരുടെ ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് ധാരാളം ധനം എത്തുവാനുള്ള ഒരു വഴി ഇവർക്ക് തുറക്കപ്പെടുന്നു. ഒപ്പം ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ അവസാനിക്കുന്നു. ഇവർക്ക് ഭാഗ്യമാണ്. ആയില്യം നക്ഷത്രജാതകർക്ക് ഇനി അതീവ സമ്പൽ സമൃദ്ധിയാണ്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾക്കൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ്. അധികാരത്തിലേക്ക് ഉറ്റുനോക്കുവാനും അധികാരങ്ങൾ കൈയടക്കുവാനും സാധ്യം. കാര്യസാധ്യതയ്ക്കായി വക്രമാർഗങ്ങളുണ്ടാകും.
ഭക്ഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത ഈ നാളുകാർ ദാനധർമ്മങ്ങൾ നടത്തും, രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഐല്യ നക്ഷത്രജാതകർക്ക് ഇനി സൗഭാഗ്യസമ്പന്നതയാണ്. അടുത്ത നക്ഷത്രം മകമാണ്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിക്കുന്നു മകം നക്ഷത്രത്തിന്. ഭാഗ്യത്തിലേക്കിൻ്റെ കൊടുമുടിയിൽ എത്തും മകം നക്ഷത്രജാതകർ. ദീർഘനാളുകളായി അലഞ്ഞിരുന്ന ദുഃഖങ്ങൾ മാത്രം പേറി ജീവിച്ചിരുന്ന ഈ നക്ഷത്രജാതകർക്ക് ഇനി സൗഭാഗ്യസമ്പന്നതയിലെത്തുവാനുള്ള യോഗമുണ്ട്. ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകാൻ കഴിയും. ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക. സകല ദുഃഖങ്ങളും സകല ദുരിതങ്ങളും അമ്മ മഹാമായ പൊന്നുതമ്പുരാട്ടി നടത്തിത്തരും. നിങ്ങളൊരു അമ്മ ഭക്തയാണ് എങ്കിൽ, ഒരു ഭദ്രകാളി ഭക്തയാണ് എങ്കിൽ, തീർച്ചയായും അമ്മേ നാരായണ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണേ. നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ അമ്മയുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകും. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധ്യമാകും. അടുത്ത നക്ഷത്രം അത്തമാണ്. ഭാഗ്യത്തിലേക്ക് കടക്കുന്ന സമയം. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് ശംഭോ മഹാദേവൻ്റെ അനുഗ്രഹം കൊണ്ട്, ശിവഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങളുടെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടും. ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഏതൊരു കാര്യത്തിനിറങ്ങി പുറപ്പെട്ടാലും നിങ്ങൾക്ക് നടന്നു കിട്ടും. നിങ്ങളുടെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളൊക്കെ അവസാനിച്ചു കിട്ടും. ഇനി ഭാഗ്യത്തിലേക്കാണ് അത്തം നക്ഷത്രജാതകരുടെ വരവ്. ഇവിടെ നിങ്ങൾക്ക് എതിരാരുമുണ്ടാകില്ല. ഇവിടെ നിങ്ങൾ തന്നെ വിജയിക്കും. നിങ്ങളുടെ ദുഃഖങ്ങളൊക്കെ മാറും. ആഗ്രഹിച്ചതൊക്കെയും നേടിയെടുക്കുവാൻ കഴിയും. പരമശിവൻ്റെ, പൊന്നുതമ്പുരാൻ്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം വന്നു ചേരും. നിങ്ങളൊരു ശിവഭക്തനാണ് എങ്കിൽ തീർച്ചയായും ശംഭോ മഹാദേവ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കണേ. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറ്റിത്തരുന്ന ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കൊപ്പമുണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരും. അടുത്ത നക്ഷത്രം ചോതിയാണ്. ചോതിക്കിത് ഭാഗ്യത്തിൻ്റെ സമയമാണ്. ചോതിക്കിത് ഉയർച്ചയുടെ സമയമാണ്. ചോതി നാളുകാർ രക്ഷപ്പെടും. ഇതിൻ്റെ പൂർണ്ണമായ ഫലം നിങ്ങൾക്കറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ വർഷഫലം എടുത്തു പരിശോധിക്കണം. വർഷഫലത്തിൽ നമുക്ക് തീർച്ചയായും അറിയുവാൻ സാധിക്കും ഒരു ജാതകൻ്റെ എങ്ങനെ പോകുന്നു, ജാതകൻ്റെ ഇപ്പോഴത്തെ സമയം എങ്ങനെയാണ്, അവർ ചെയ്യേണ്ട വഴിപാടുകൾ എന്തൊക്കെയാണ്, അവർ പോകേണ്ട ക്ഷേത്രങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ വ്യക്തമായി അറിയുവാൻ സാധിക്കും. നിങ്ങളുടെ ജാതകം, അതുപോലെ തന്നെ വർഷഫലം, നിങ്ങളുടെ പൊരുത്തം, നിങ്ങളുടെ സമയം, ഇതൊക്കെ അറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ 94 967 24 401 ഗൾഫിലുള്ളവർക്കും അതുപോലെ വിദേശ രാജ്യത്തൊക്കെ ഉള്ളവർക്കും, കാനഡയിലുള്ളവർക്കോ ഓസ്ട്രേലിയയിലുള്ളവരോ ഡൽഹിയിലുള്ളവർക്കോ ബാംഗ്ലൂരുള്ളവർക്കോ തമിഴ്നാട്ടിലുള്ളവർക്കോ അതല്ല മറ്റു ഭാഷകളിൽ വേണമെങ്കിലും ജാതകം അയച്ചു തരുന്നതാണ്. തമിഴ്, കന്നഡ, തെലുങ്ക്, അതുപോലെ ഇംഗ്ലീഷ്, ഏത് വേണമെങ്കിലും ഏത് ലാംഗ്വേജിലും നിങ്ങൾക്ക് ജാതകം അയച്ചു തരുന്നതാണ്. അടുത്ത നക്ഷത്ര ജാതകരെ നമുക്കറിയാം, അത് മറ്റാരുമല്ല വിശാഖമാണ്. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഇനി വന്നു ചേരുന്ന നക്ഷത്രം. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് സന്തോഷത്തിലേക്ക് പോകുന്ന സമയം. ശത്രുക്കൾ പോലും ഞെട്ടിവിറച്ചുകൊണ്ട് നിൽക്കും. ഇനി നിങ്ങളുടെ ഉയർച്ചയുടെ കാലഘട്ടമാണ്. ഇനി നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ കാലഘട്ടമാണ്. നിങ്ങൾ കൊതിച്ച, നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. ഇത് നിങ്ങളുടെ നല്ല സമയമാണ്. വിശാഖ നക്ഷത്ര ജാതകരുടെ നല്ല സമയം തുടങ്ങാൻ പോവുകയാണ്. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി, എല്ലാ ദുഃഖങ്ങളും മാറി, ഇനി നിങ്ങളൊരു സന്തോഷ വാർത്ത നിങ്ങൾ അനുഭവിക്കും. തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. അടുത്ത നക്ഷത്രം നമുക്കറിയാം, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇനി ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന, അതീവ നേട്ടത്തിലേക്കും അതീവ സമ്പൽ സമൃദ്ധിയിലേക്കും ദുരിത ദുഃഖങ്ങളൊക്കെ നീങ്ങി ഒരുപാട് നേട്ടത്തിലേക്കൊക്കെ പോകുന്ന നക്ഷത്രം, അത് മറ്റാരുമല്ല നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ചതയൻ നക്ഷത്രമാണ്. ചതയൻ നക്ഷത്ര ജാതകർക്ക് ഇത് സൗഭാഗ്യസമ്പന്നതയുടെ സമയമാണ്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഈ നക്ഷത്ര ജാതകർ എത്തും. ഉറപ്പാണ്, ഒത്തിരി സമൃദ്ധിയാണ്, ഒത്തിരി നല്ല കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും. പ്രശസ്തരായാലും ഇല്ലെങ്കിലും സ്വഭാവ മഹത്വം കാത്തു സൂക്ഷിക്കാനുള്ള ഒരു പ്രവണത ചതയൻ നക്ഷത്ര ജാതകനുണ്ടായിരിക്കും അന്ന് വേണം കരുതാൻ. ഉറപ്പായിരിക്കും ഇവർ പ്രശസ്തനായിരിക്കാം അല്ലെങ്കിൽ അപ്രശസ്തനായിരിക്കാം, പക്ഷേ ഇവരുടെ സ്വഭാവ സവിശേഷത, സ്വഭാവ മഹത്വം
കാത്തു സൂക്ഷിക്കുവാനുള്ള ഒരു പ്രവണത ചതയ നക്ഷത്ര ജാതകർക്കുണ്ടാകും. അസുരഗണ നക്ഷത്രമാകയാൽ കോപശീലനും തന്നിഷ്ടക്കാരനുമായിരിക്കും. കുലാകുല നക്ഷത്രമാകയാൽ അന്യരുടെ വിഭവങ്ങളെക്കൊണ്ട് ജീവിക്കുന്നവനായിരിക്കും. സമ്പന്ന കുടുംബത്തിലായിരിക്കില്ല ജനനം എന്നർത്ഥം. ഭാഗ്യമാണ്, നേട്ടമാണ് ഈ പറഞ്ഞ അഞ്ച് നക്ഷത്ര ജാതകർക്കും ഇനി ഉയർച്ചയിലേക്ക് പോകും ഉറപ്പാണ്.